നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് കോടികൾ വില വരുന്ന ഗോകുലം വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഈ വിജയം നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ ശരവണൻ തിരിച്ചെത്തും മുമ്പേ ആ ഗോകുലം വീട് നിലം പൊത്തിയിരിക്കണം. ഇപ്പൊ എന്റെ ഭാഗം ക്ലിയറാ, ഇനി ബാക്കി ഇടപാടുകൾ തീർത്ത് ജോസേട്ടന്റെ ഭാഗം കൂടി ക്ലിയർ ആക്കിയ. നിന്റെ ഇടപാട് നേരത്തെ തീർക്കണമെന്ന് ഞാൻ കരുതിയതാ. എല്ലാം ഒന്ന് ക്ലിയർ ആയി കിട്ടാനാ ഇത്രയും കാത്തത്. കണാര, അതിങ്ങിതാ. സ്ഥലത്തിന് പണം മുഴുവൻ വാങ്ങിയ ശേഷം അതിൽ തുടങ്ങാൻ പോകുന്ന ബിസിനസിൽ നിനക്കൊരു പാർട്ണർഷിപ്പും വേണം അല്ലേ? ഇവന്റെ ബുദ്ധി അപാരം തന്നെ. സ്വന്തം ലാഭത്തിന് വേണ്ടി പെറ്റതള്ളയെ പോലും ഒറ്റുകൊടുത്ത നിനക്ക് ഞാൻ ഒരു പാർട്ണർഷിപ്പ് തന്ന, നാളെ ഒരു കാലത്ത് നീ എന്നെയും ചതിക്കയില്ലെന്ന് ആര് കണ്ടു? ഇത് ചതിയാണ്. ചതി തന്നെയാടാ ചതി. അതുകൊണ്ട് നമ്മൾ രണ്ട് ചതിയന്മാരിൽ ഒരാൾ മാത്രം ജീവിച്ചിരുന്നാ മതി. എന്റെ അപ്പന് നേരെ ചെക്ക് പറയാൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. പെങ്കൊച്ചന്റെ തൊലിവെളുപ്പ് കണ്ടിട്ടാണ് നീ കളിച്ചതെന്ന് എനിക്കറിയാം. നിന്റെ ബലത്തിൽ അഹങ്കരിച്ച പെണ്ണും കുടുംബവും ഇന്ന് വഴിയാധാരമാവും. ഗോകുലം വീടിന്ന് തകർക്കും, ഒപ്പം സംരക്ഷകനായ നിന്നെ അവസാനിപ്പിക്കാനാണ് ജോസ് ഏട്ടന്റെ ഓർഡർ. അതിനു മുമ്പ് അൺഒഫീഷ്യലായി എന്റെ വക. മര്യാദയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. തന്ത്രിക്ക് പറഞ്ഞവനാണെങ്കിൽ വില കഴിച്ചിട്ട് തല്ലടാ, അഴിച്ചു വിടണം അവനെ.
വിതച്ചത് നീയായിട്ട് തന്നെ അങ്ങ് കൊയ്തല്ലേ ജോസേട്ടാ? നീ ചെയ്ത മഹാപാപങ്ങൾക്ക് മറുപടിയായി സ്വന്തം മകനെ തന്നെ കൊന്നു തള്ളിയ സ്ഥിതിക്ക് ഇനിയുള്ള കാലം സെൻട്രൽ ജയിലിൽ കടന്ന് കുളുത്ത് നരയിക്കണം. നീ സ്വന്തം ചോര ചവിട്ടിട്ടാണെങ്കിലും നിന്റെ ശവങ്ങളുടെ കൂടെ എന്റെ ചെലവിൽ നടത്തിയിട്ടേ ജോസേട്ടൻ പോകൂ. പന്ന കഴുവറ മോനെ, പരോള് പോലും കിട്ടാത്ത പരലോകത്തേക്കാണ് നിന്നെ പാർസൽ അയക്കേണ്ടത്. നീ വെട്ട് കിട്ടിയാലും പറക്കണ പാമ്പാണെങ്കിൽ ഞാൻ പുലിയടാ. പിന്നെ കൈ വിട്ടു പോയി എന്ന് കരുതിയ വീടും ഔട്ട് ഹൗസ് ഒക്കെ തിരിച്ചു കിട്ടിയില്ലോ. ഇതാ ഔട്ട് ഹൗസിന്റെ താക്കോൽ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഈ ബാച്ചിലേഴ്സ് എപ്പോഴാണ് ഫാമിലി ആകുന്നത്? അത് നാടും നാട്ടാരെയും വിളിച്ചറിയിക്കുന്ന സമയത്ത് അറിഞ്ഞാ മതി. അതുവരെ ഈ ഫാമിലി തൽക്കാലം ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കാനാ പ്ലാൻ. അറ്റൻഷൻ പ്ലീസ്. നിങ്ങളുടെ ഫാമിലി പ്ലാനിംഗ് നോക്കിയിരുന്നാൽ എന്റെ പ്ലാനിംഗ് പൊളി. അതുകൊണ്ട് ഈ ബാച്ചിലേഴ്സ് ഫാമിലി ആകാനാണ് പ്ലാൻ. അതാണ് പ്രാക്ടിക്കലും.